സർക്കാർ ഭൂമി കൈയേറ്റത്തിന് കൂട്ടുനിൽക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ കൗൺസിൽ അജണ്ട കത്തിച്ച് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി കൗൺസിലർമാർ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തി. അജണ്ട കത്തിച്ച് പ്രതിഷേധിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചന്തപ്പുര ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള സാനിറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ വകസ്ഥലം കാലങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ വൃക്ഷങ്ങളിൽ നിന്നുള്ള ആദായം എടുക്കുന്നതിന് പാട്ടത്തിനെടുത്ത സൊസൈറ്റി ലീസ് കാലാവധിക്ക് ശേഷവും നഗരസഭ ഭരിച്ചുവരുന്ന ഇടതുഭരണ സമിതിയുടെ തണലിൽ ഈ സർക്കാർ ഭൂമി കൈയേറ്റം നടത്തി അവിടെ അനധികൃത നിർമ്മാണം നടത്തുകയും സമാന്തര സർക്കാരിനെ പോലെ പ്രവർത്തിക്കുകയും വാടക പിരിച്ചു വരുന്നതും ചോദ്യം ചെയ്ത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദും മുനിസിപ്പൽ ഭാരവാഹിയ രാജഗോപാലും ചേർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി സ്ഥലം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ നടപടികൾ തുടരുന്നിടയിലാണ് ഇന്ന് നാടകീയമായി കൗൺസിലിൽ ദേശീയപാതയോരത്തെ വികസനത്തിന്റെ പേരിൽ കയ്യേറ്റക്കാരായ സൊസൈറ്റിക്കാരോട് കയ്യേറ്റ ഭൂമിയുടെ ഒരു ഭാഗം വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ട കൗൺസിൽ തീരുമാനമെടുക്കുന്നുള്ള അജണ്ട കൊണ്ടുവരുന്നത്. ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് വഴി ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഈ ഇടത് സൊസൈറ്റിയുടേതാണെന്ന് വരുത്തി തീർത്ത് വളഞ്ഞ വഴിയിലൂടെ ഭൂമി തട്ടിയെടുക്കുന്ന നീക്കത്തിനെതിരെ ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ വി ജി ഉണ്ണികൃഷ്ണൻ പ്രതിഷേധിക്കുകയും ഇത് അനുവദിച്ചു നൽകാൻ സാധിക്കാത്തതിനാൽ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരുകയും ഭൂമി തട്ടിയെടുക്കാനുള്ള അജണ്ട കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് വിവരം പറഞ്ഞെത്തിയ ബി ജെ പി ലോകമലേശ്വരം ഏരിയ കമ്മിറ്റി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. ഏരിയ പ്രസിഡന്റ് പ്രദീപ് അധ്യക്ഷത വഹിച്ച യോഗം മണ്ഡലം വൈസ് പ്രസിഡന്റ് വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ വി ജി ഉണ്ണികൃഷ്ണൻ, ഒ എൻ ജയദേവൻ, ടി സജീവൻ, രശ്മി ബാബു, ശാലിനി വെങ്കടേഷ്, ഡോക്ടർ ആശാലത, ലക്ഷ്മി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിലർമാരായ ബൈജു, ബിന്ദു പ്രദീപ്, സന്ധ്യ അനൂപ്, സ്മിത സന്തോഷ്, രേഖ സൽപ്രകാശ്, സ്മിത ആനന്ദ്, പാർവതി സുകുമാരൻ, സെൽമ ഹരിലാൽ, റിജി ജോഷി എന്നിവർ ഇറങ്ങിപ്പോക്കിന് നേതൃത്വം നൽകി. 25 വർഷത്തെ കേബിൾ ടി വി പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്, കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്.